കേരളത്തിന്റെ വിപ്ലവ നായിക കെ ആർ ഗൗരി അമ്മ വിട പറഞ്ഞിട്ട് ഇന്ന് ഒരാണ്ട്. അനുസ്മരണ ചടങ്ങുകൾ വിവിധ ജെ എസ് എസ് വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ ഇന്ന് നടക്കുന്നുണ്ടെങ്കിലും ഗൗരിയമ്മയ്ക്ക് ഉചിതമായ ഒരു സ്മാരകം ഇതുവരെയും ഉയർന്നിട്ടില്ല. സ്മാരകം നിർമ്മിക്കുന്നതിന് 2 കോടി രൂപ സർക്കാർ അനുവദിച്ചെങ്കിലും തുടർ നടപടികൾ ഒന്നുമായില്ല. രാഷ്ട്രീയമായി വിരുദ്ധ ചേരിയിലുള്ളവർക്കും പ്രിയങ്കരിയായിരുന്ന കെ ആർ ഗൗരിയമ്മ വിട പറഞ്ഞിട്ട് ഇന്ന് ഒരാണ്ട്. പിളർന്നുമാറിയ വിവിധ ജെ എസ് എസ് വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ ഗൗരിയമ്മയെ അനുസ്മരിക്കുന്നുണ്ട്. പക്ഷേ ജീവിതം പോരാട്ടമാക്കിയ ഗൗരിയമ്മയ്ക്ക് ഒരു സ്മാരകം ഇതുവരെയും ഉയർന്നിട്ടില്ല. 2 കോടി രൂപ സ്മാരക നിർമ്മാണത്തിന് സർക്കാർ അനുവദിച്ചിട്ടുണ്ടെങ്കിലും നടപടികൾ ഒന്നുമായില്ല. സ്മാരകം എന്തായിരിക്കണം എന്നതിലാണ് ആശയക്കുഴപ്പം. ഗൗരിയമ്മ താമസിച്ചിരുന്ന ആലപ്പുഴ ചാത്തനാട്ടുള്ള കളത്തിപ്പറമ്പിൽ വീട് സ്മാരകമാക്കണമെന്ന നിർദ്ദേശം ഉയർന്നിട്ടുണ്ട്. ഗൗരിയമ്മയുടെ പേരിൽ പട്ടണക്കാട്ടുള്ള സ്ഥലത്ത് ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് പുനരധിവാസ കേന്ദ്രം ആരംഭിക്കണമെന്ന് ബന്ധുക്കളിൽ ചിലർ പറയുന്നു. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഗൗരിയമ്മയുടെ മുഴുവൻ വസ്തുക്കളും സ്മാരകത്തിനായി ഏറ്റെടുക്കുന്നതിനാവശ്യമായ നടപടി ഒരു പ്രത്യേക നിയമനിർമ്മാണത്തിലൂടെ നടത്തി ഈ ഭൂമി ഏറ്റെടുത്ത് ഒരു സ്മാരകം നിർമ്മിക്കണമെന്നാണ് കുടുംബത്തിലെ ഭൂരിഭാഗം ആളുകളുടെ ആവശ്യം. ഗൗരിയമ്മയുടെ പേരിൽ ആശുപത്രി, പഠന ഗവേഷണ കേന്ദ്രം തുടങ്ങണം എന്നിങ്ങനെയുള്ള ആശയങ്ങളും ഉയർന്നു വന്നു. സ്വത്തുക്കൾക്ക് ആരാണ് അവകാശി എന്നതിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. ആലപ്പുഴയിലെ വീട് സഹോദരിയുടെ മകൾ പി സി ബീനാകുമാരിയുടെ പേരിലേക്ക് ഗൗരിയമ്മ ജീവിച്ചിരുന്നപ്പോൾ തന്നെ എഴുതി നൽകി. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായക സ്ഥാനം അടയാളപ്പെടുത്തിയ ഗൗരിയമ്മയുടെ ഓർമ്മ നിലനിർത്താനുള്ള നടപടികൾ ഇനിയും വൈകുന്നത് അവരോടുള്ള അനാദരവായി മാറും. മനോരമ ന്യൂസ്, ആലപ്പുഴ.